കൂൺ കൃഷിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാധ്യമം, അത് വൈക്കോലാകാം, അറക്കപ്പൊടിയാകാം, ചകിരിച്ചോറാകാം, എന്തു തന്നെയായാലും അത് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാം അഥവാ അണുവിമുക്തമാക്കാം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്രാവശ്യം അങ്ങനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ആ മാധ്യമം എങ്ങനെ അതിൻ്റെ ഈർപ്പം കറക്റ്റാക്കിയെടുക്കാം, അതായത് ബെഡ് ചെയ്യാൻ അനുയോജ്യമായ ഈർപ്പത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിൽ വിവരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് വിരിച്ചിട്ടിരുന്ന വൈക്കോൽ വെള്ളം തോർന്ന് ഈർപ്പം കറക്റ്റായിട്ടുണ്ട്. 50% ഈർപ്പത്തോടെയാണ് കൂൺവിത്ത് പാകി ബെഡുകൾ തയ്യാർ ചെയ്യേണ്ടത്. 50% ഈർപ്പം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കുറച്ച് വൈക്കോലെടുത്ത് ഇങ്ങനെ നന്നായി മുറുക്കി പിഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറ്റി വീഴാനും പാടില്ല, എന്നാൽ കൈകളിൽ നനവുണ്ടാവുകയും വേണം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബെഡ് തയ്യാറാക്കേണ്ടത്. ഈർപ്പത്തിൻ്റെ അംശം ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയി എന്ന് വെച്ച് പ്രശ്നമില്ല, എന്നാൽ വൈക്കോൽ തീരെ അങ്ങ് ഡ്രൈ ആകാനും പാടില്ല, ഒരുപാട് ഈർപ്പം ഉണ്ടാകാനും പാടില്ല. ഒരുപാട് ഈർപ്പമുണ്ടായാൽ ബെഡ് അഴുകിപ്പോകാനും അതിൽ പുഴുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വൈക്കോൾ ഡ്രൈ ആയി പോയാൽ വിത്ത് കിളിർക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി വൈക്കോൽ ഈർപ്പം വാർന്നു കിട്ടാൻ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് നോക്കാം. ചിലർ ഇതുപോലെ ഒരു ഷീറ്റിൽ വിരിച്ചിടും, മറ്റു ചിലർ ടിൻ ഷീറ്റ് ഒരു സൈഡ് എന്തെങ്കിലും ഒന്ന് വെച്ച് ഉയർത്തി വെച്ചിട്ട് ടിൻ ഷീറ്റിന് മുകളിലിടും, അപ്പോൾ വെള്ളം വാർന്ന് താഴേക്ക് പോകും. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പലക കഷ്ണമെടുത്ത് ഒരു വശം ഒന്ന് ഉയർത്തി വെച്ചിട്ട് അതിൽ വൈക്കോൽ വിരിച്ചിട്ടാലും വെള്ളം ഒഴുകിപ്പോകും എന്ന് പറയപ്പെടുന്നു. മറ്റു ചിലർ നമ്മുടെ ഉള്ളിയൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ വൈക്കോൽ നിറച്ചിട്ട് കെട്ടിത്തൂക്കിയിടും, അങ്ങനെ വെള്ളം വാർന്നു കിട്ടും. എന്നാൽ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവർ പെട്ടെന്ന് വെള്ളം വാർന്നു കിട്ടുന്നതിന് വേണ്ടി വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ ഉപയോഗിച്ച് വെള്ളം തോർത്തിയെടുക്കാറുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വെള്ളം വാർന്നു കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഇതുപോലെ വിരിച്ചിട്ടാൽ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ എങ്ങനെയായാലും ശരി, വെയിലത്തായാലും ശരി, തണലത്തായാലും ശരി, നമ്മൾ വെള്ളം തോരാൻ വേണ്ടി ഇടുമ്പോൾ ഇതിൻ്റെ മുകൾ വശത്തുള്ള വൈക്കോൽ പെട്ടെന്ന് ഡ്രൈ ആകും, അടിഭാഗത്ത് ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബെഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ ഒരു കൂന പോലെ ഇട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുന്ന ചെറിയ ഈർപ്പം കൊണ്ട് അത് കവറിന് മുകളിൽ ഈർപ്പം പൊടിഞ്ഞു നിൽക്കുകയും എല്ലായിടത്തും ഈർപ്പം ഒരുപോലെ ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വൈക്കോലിനെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ കൈകൾ അണുശുദ്ധീകരണം വരുത്തുന്നതിന് വേണ്ടി അല്പം ഡെറ്റോൾ വെള്ളം സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഡെറ്റോൾ വെള്ളത്തിൽ കൈകൾ കഴുകുകയോ ഡെറ്റോൾ വെള്ളം കയ്യിൽ തടവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം വൈക്കോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ വേണോ ഇതിനെ കൈകാര്യം ചെയ്യാം, പക്ഷേ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം ബെഡിനകത്ത് ആകുന്നത് വരെ ഈ വൈക്കോലിനെ വളരെയധികം സൂക്ഷിക്കണം. മറ്റ് ഒന്നിൽ നിന്നും അണുബാധ ഈ വൈക്കോലിനുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടായാൽ കോണ്ടാമിനേഷനിലൂടെ ഇതിന് രോഗബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വൈക്കോലിട്ടിരിക്കുന്ന ഷീറ്റിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കാലുകളും അല്പം ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയ ശേഷം ഉള്ളിലേക്ക് കടക്കുക. ഇനി നമ്മൾ ഈർപ്പം തോരാൻ വേണ്ടി വൈക്കോൽ വിരിച്ചിട്ട ശേഷം നമുക്ക് വളരെ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി, തിരിച്ചു വരുമ്പോൾ വൈക്കോൽ ഡ്രൈ ആയിപ്പോയി, എന്ത് ചെയ്യും? ഒരു കാരണവശാലും ആ ഡ്രൈ ആയ വൈക്കോൽ എടുത്ത് ബെഡ് ചെയ്യരുത്, വിത്ത് കിളിർക്കുകയില്ല. വിത്ത് കിളിർക്കുന്നതിന് ചെറിയ തോതിൽ വൈക്കോലിൽ ഈർപ്പം അത്യാവശ്യമാണ്. അപ്പോൾ ഈ വൈക്കോൽ പാഴായി പോവുകയുമില്ല, അതിന് ചെറിയ ഒരു പരിഹാര മാർഗമുണ്ട്. നമ്മളിതുപോലൊരു ബോട്ടിലിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമെടുക്കുക.
ഈ വെള്ളം ഈ ഡ്രൈയായി കിടക്കുന്ന വൈക്കോലിൻ്റെ മേൽ സ്പ്രേ ചെയ്യുക. കാരണം ഇത് സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോലാണ്, ഇതിന് മേൽ തളിക്കുന്ന വെള്ളവും സ്റ്റെറിലൈസ് ചെയ്തതാകണം. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമെടുക്കുക, ഒരു സ്പ്രേയറിലെടുത്ത് ഈ വൈക്കോലിൻ്റെ മേൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിലെടുത്ത് കൈകൊണ്ട് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വൈക്കോൽ കൂന കൂട്ടിയിടുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വൈക്കോൽ നമുക്ക് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഈർപ്പം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിന് മേൽ തിളപ്പിച്ചാറിയ വെള്ളം അല്പമായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം തളിച്ച ശേഷം ഈ വൈക്കോൽ കൂന കൂട്ടിയിട്ട് അതിൻ്റെ മേൽ വീണ്ടും കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം സ്പ്രേ ചെയ്ത് ഇതിനെ മിക്സ് ചെയ്ത് ഈർപ്പം കറക്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഡ്രൈ ആയിപ്പോയ വൈക്കോലിൽ ഈർപ്പം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ബദൽ മാർഗമുണ്ട് എന്ന് കരുതി സ്ഥിരം ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒന്നും മറ്റൊന്നിന് പകരമാകുന്നില്ല. പിന്നെ ഇൻ കേസ് ഓഫ് എമർജൻസി ഇങ്ങനെ സംഭവിച്ചു പോയാൽ അതിന് ഇങ്ങനെ ഒരു പരിഹാര മാർഗം ഉണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ ഒരു പക്ഷേ മറ്റതിൻ്റെ അത്രത്തോളം ഇതിന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിലും നമുക്ക് ഇങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ മഴയുള്ള സമയമാണ്. ഇത് ചിപ്പിക്കൂൺ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചിപ്പിക്കൂൺ ബെഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.